ടോം റൈഡർ ദ ലെജൻഡ് ഓഫ് ദ ലാറ ക്രോഫ്റ്റ്. സോ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിൽ റിലീസായതാണ് ടോം റൈഡർ എന്ന് പറയുന്ന ഈ സീരീസ്. സോ 20 ഗെയിംസും ഫ്യൂ മൂവീസും ഒക്കെ ഉള്ള ഒരു ബിഗ് ഫ്രാഞ്ചൈസ് ആണ് ടോം റൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് ഗെയിമിന്റെ അഡാപ്റ്റേഷൻ ആണ്. അതുപോലെ ആദ്യമായി ഒരു ആനിമേഷൻ അഡാപ്റ്റേഷൻ ചെയ്യുകയാണ് ഈ ഫ്രാഞ്ചൈസിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാരക്ടേഴ്സ് ഒരുവിധം ബാലൻസ്ഡ് ആണ്, എന്നാലും അത്ര പോരാ എന്നും പറയാം. നല്ല രീതിയിൽ ആക്ഷൻ ബാക്ക്ഡ് ആയിട്ട് വരുന്ന ഒരു ആനിമെ സീരീസ് ആണ്. സോ അത് എഫക്റ്റീവ് ആവണമെങ്കിൽ അവരൊരു മികച്ച ആനിമേഷൻ തന്നെ വേണ്ടി വരും. ആ ഒരു ആനിമേഷൻ സ്റ്റൈല്, ഫ്ലോ എല്ലാം വേണം. ബട്ട് ഈ സീരീസിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു വീഡിയോ കോർ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് വേണം പറയാം. കാരണം ബിഗ് ഫൈറ്റ്സ് ഒക്കെ വരുമ്പോൾ അത്ര ഇംപ്രസീവ് ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ലാസ്റ്റ് ഒരു സീനുണ്ട്, ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു നൈഫൊക്കെ വെച്ചിട്ട്. അതിൻ്റെ ഫ്ലോ അത്യാവശ്യം കൊള്ളായിരുന്നു, ബട്ട് പിന്നീട് വരുന്ന ആനിമേഷൻ ഒക്കെ ഭയങ്കര എന്തോ പോരാ എന്ന് തോന്നി. അതുപോലെ ഇതിലെ ക്യാരക്ടർ ഡിസൈൻ ഒക്കെ വളരെ നമ്മൾ കണ്ടുമടുത്ത രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടാൽ തന്നെ അവരെ വേറെ ഏതോ ഒരു ആനിമയിലോ അല്ലെങ്കിൽ ആനിമേഷനിലൊക്കെ കണ്ട പോലെ നമുക്ക് തോന്നും. നത്തിങ് ഫ്രഷ് ആയിട്ട് ഒന്നും തോന്നുന്നില്ല. പവർ ഹൗസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ആണ് അത് ആനിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ബ്ലഡ് ഓഫ് സീസും അതുപോലെ തന്നെ കാസ്റ്റിൽവാനിയയും ഒക്കെ ആനിമേറ്റ് ചെയ്ത ടീമാണ്. കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ ലെജൻഡ് ഓഫ് ദ ലാറ ക്രോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ട്രഷർ ഹണ്ട് സീനും ഒക്കെ ആയിട്ടാണ്. ആസ് യൂഷ്വൽ ഒരു ആൻഷ്യന്റ് ടെമ്പിൾ അവിടുന്ന് ഒരു ഓൾഡ് ട്രഷർ ലാറയും അങ്കിൾ റോത്തും കൂടെ എടുക്കുന്നു. അതോടുകൂടെ അവിടുത്തെ ലോക്കൽസ് അവർ അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് അതൊരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആയി മാറുന്നു. പിന്നീട് ഒരു 3 കഴിഞ്ഞുള്ള സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്കിൾ റോത്ത് മരിക്കുകയാണ്. അപ്പൊ ലാറ അവളെ തന്നെ ബ്ലെയിം ചെയ്യുകയാണ്, അവളാണ് ആ മരണത്തിന് കാരണം എന്ന് പറഞ്ഞ്. അങ്ങനെ ലാറ ആ വിഷമം നീർക്കാൻ വേണ്ടി കൺട്രി ടു കൺട്രീസ് ഒക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് നാൾ അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ എങ്ങനെയായാലും തിരിച്ച് വീട്ടിൽ പോയേ പറ്റൂ എന്നൊരു അവസ്ഥയൊക്കെ വരുന്ന ടൈമിലാണ് അവളുടെ ഫ്രണ്ടായ ജോണ ആളെ വിളിക്കുന്നത്. വേറെ ഒന്നുമല്ല, കുറെ നാളായി ലാറ പോയിട്ട്. അപ്പോൾ ലാറയെ തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് തന്നെ വരാൻ വേണ്ടി വിളിക്കുന്നതാണ്. അങ്ങനെ എല്ലാം മറക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെയായിട്ട് അവസാനം ലാറ ഒരു തീരുമാനമെടുത്തു, തൻ്റെ അങ്കിളുടെയും ഡാഡിൻ്റെയും ഓൾഡ് ഡ്രഷേഴ്സ് ഒക്കെ എടുത്ത് കൂട്ടി കത്തിക്കാമെന്ന്. ബട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, മറിച്ച് അവിടെ ഒരു ഓപ്ഷൻ വേണ്ടി വെക്കുകയാണ് ഇത് അവസാനം. അപ്പോൾ അവിടെ വെച്ചൊരു മോഷണം നടക്കുന്നുണ്ട്. ഈ ലാറയും അങ്കിൾ റോത്തും എടുത്തുകൊണ്ടുവന്ന ആ ഒരു ട്രഷർ അതാണ് ആ കള്ളൻ എടുത്തിട്ട് പോകുന്നത്. പിന്നീട് ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി ലാറ ഇറങ്ങിത്തിരിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സീരീസിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തോന്നിയത് ഇതിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് വരുന്ന സ്റ്റഫുകളൊക്കെയാണ്. അതാണ് ഓൾമോസ്റ്റ് ഈ സീരീസിനെ കുറച്ചെങ്കിലും നമ്മളവിടെ പിടിച്ചിരുത്തുന്നത് എന്ന് വേണം പറയാം. എനിവേ വെൽ, ഒന്ന് കാണണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു 10 അല്ലെങ്കിൽ 5 ഒക്കെ കൊടുക്കുകയുള്ളൂ ഈ സീരീസിന്. ഒരുപാട് കണ്ടുപറന്ന കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അത് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഒരു ട്രഷർ ഹണ്ടിങ്ങും അതിന് വേണ്ടി റിവെഞ്ച് എടുക്കാൻ പോകുന്നു. ഒരു വില്ലൻ വരുന്നു, ആ വില്ലൻ ആണെങ്കിലും എന്താ പറയുക, ഒരു ഗുഡ്നെസ് ഉള്ള വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വില്ലൻ അല്ല എന്നാ വില്ലൻ ആണെന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ കണ്ടുവരുന്ന രീതി തന്നെ. അതിൻ്റെ ഇടയിലേക്ക് ഓൺലി ഗുഡ് സ്റ്റഫ് എന്ന് പറയുന്നത് ഇതിലെ ആ ഒരു പറഞ്ഞവരെയും മിത്തോളജിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇവരുടെ ഗോഡ്സ് ചൈനീസ് ആ സംഭവത്തിലൊക്കെ കുറേ കണക്ഷൻസ് കൂട്ടിരുന്നുണ്ട്. അതൊക്കെ നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും എവിടെയൊക്കെയോ നമുക്ക് കണക്ഷൻ ലോസ്റ്റ് ആയി മാറി തോന്നും. വില്ലനെ ഒരു സ്ഥലത്ത് കാണുന്നു, പെട്ടെന്ന് വില്ലൻ വേറെ സ്ഥലത്തേക്ക് വരുന്നു, എങ്ങനെ എത്ര പെട്ടെന്ന് വില്ലൻ ഇവിടെ എത്തിപ്പെടുന്നത് അതൊന്നും സ്പെസിഫൈഡ് അല്ല. അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്തായാലും കണ്ടു നോക്കുക താല്പര്യമുള്ളവർക്ക്.